ആലത്തൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഇസാഫ് കോപ്പറേറ്റീവ്, ഇസാഫ് ബാങ്ക്, ഇസാഫ് ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് കർഷക ദിനം ആചരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ കർഷകരുടെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയും പ്രശ്നവും ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് കാലത്തെ നമ്മുടെ ചിങ്ങം ഒന്ന് കർഷക ദിനം കേരളത്തിൽ കുറേ കാലമായി നമ്മളിങ്ങനെ ആചരിച്ചു വരുന്നു. കർഷകർ നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായ ഘടകമാണ്. ഏറ്റവും നന്നായി കാർഷിക രംഗത്ത് കർഷകരെ നിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, കർഷകർ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ അവരുടെ സമരമുറകൾ വെറുതെ ഒരു ദിവസം പൊട്ടുപൊട്ടുകാറല്ലോ. കാലങ്ങളായി അവർ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങൾ കൊണ്ട് ആ മേഖലയ്ക്കകത്ത് ഏറ്റവും നല്ല സമ്പത്തുള്ള മനുഷ്യർ പോലും ഈ സമൂഹത്തിനകത്തെ രാഷ്ട്രീയ നേതൃത്വത്തോട് എടുത്ത സമീപനം എന്ത് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മളെല്ലാവരും. നമ്മളൊക്കെ ചെറിയ തോതിലാണ് ഇതൊക്കെ കണ്ണുകളായിട്ടുണ്ടായിരുന്നത്. സംഘം പ്രസിഡന്റ് എ വി ബാബു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കർഷകർക്കുള്ള ആദരവും അവർ സമർപ്പിച്ചു. ഇസാഫ് കോപ്പറേറ്റീവ് സിഇഒ കെ വി ക്രിസ്തുദാസ് പദ്ധതി വിശദീകരണം നടത്തി. ബാങ്ക് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ് കാർഷിക കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കോയമ്പത്തൂർ ആര്യവൈദ്യശാല വൈസ് പ്രസിഡന്റ് കൃഷ്ണ വാര്യർ കർഷക സെമിനാർ നയിച്ചു. ഔഷധ കൃഷിയുടെ മാർക്കറ്റിംഗ് സാധ്യതകൾ എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. സെന്റർ ഫോർ ഇന്ത്യൻ മെഡിക്കൽ ഹെറിറ്റേജ് അഗ്രികൾച്ചറൽ ഓഫീസർ കെ ശശികുമാർ ഔഷധ സസ്യങ്ങളും കൃഷിരീതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനു, ഇസാഫ് ഫൗണ്ടേഷൻ അസോസിയേറ്റ് ഡയറക്ടർ ജോൺ ഇഞ്ചക്കാലോടി, വി എസ് റോയ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രശ്മി എന്നിവർ പ്രസംഗിച്ചു. ആധുനിക വിള പോഷണ സംരക്ഷണ ഉപാധികളെക്കുറിച്ചും ഉപയോഗക്രമത്തെക്കുറിച്ചും ഹെഡ് അഗ്രി ഇൻപുട്സ് ജോജി കോഷി വർഗീസ്, ഇന്ദുചൂടൻ എന്നിവർ സംസാരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് എം കെ സുരേന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി ആർ സ്വാമിനാഥൻ നന്ദിയും പറഞ്ഞു. യു ടി വി ന്യൂസ്, പാലക്കാട്.